എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ വേണ്ടി. പക്ഷെ എന്താ പറയാന്ന് വെച്ചാൽ, ഈ ഒരു പിള്ളേരെ ഉള്ളു എനിക്ക്. അപ്പം ഈ ഒരു പിള്ളേര് അടങ്ങിയിരിക്കുന്ന സമയം നോക്കി വേണം വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ തന്നെ ക്യാമറ ആയിട്ട് ചെല്ലുമ്പോൾ തന്നെ ഓടിക്കും. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. യൂട്യൂബിൽ പരസ്യങ്ങൾ വരുന്നത് വഴി നമുക്ക് പൈസയും ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നല്ലൊരു പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ്. പക്ഷേങ്കിൽ അതിനൊരുപാട് കഷ്ടപ്പാടുണ്ട്, നല്ല ഡെഡിക്കേഷൻ ആവശ്യമാണ്, നല്ല രീതിയിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ, എഡിറ്റിങ് ഷൂട്ടിംഗ് ഒക്കെ ആണെങ്കിലും എല്ലാം കൊണ്ടും കുറേയേറെ കാര്യങ്ങൾ മിക്സ് ചെയ്ത് വരുന്നതാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പകുതി വെച്ച് നിർത്തിയ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ ഒരു പ്രതീക്ഷയിൽ മുമ്പോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷ കൈവിടാതെ മുമ്പോട്ട് പോവുക. യൂട്യൂബ് ചാനൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ചാനലിൽ കുഞ്ഞൂസ് ഡിസൈനിങ് വേൾഡും കുഞ്ഞൂസ് ഫുഡ് ആൻഡ് വ്ളോഗ്സുമാണ്. കുഞ്ഞൂസ് ഫുഡ് ആൻഡ് വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനൽ, രണ്ട് ചാനലും ഞാൻ ക്യാഷൊന്നും കിട്ടുമെന്ന് വിചാരിച്ച് തുടങ്ങിയൊന്നുമല്ല, ജസ്റ്റ് ഒരേ ആഗ്രഹത്തിന് തുടങ്ങിയതാണ്. പക്ഷേ എന്താ പറയണ്ടേ, നല്ലൊരു സക്സസ്സിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റി. സക്സസ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഇതൊന്നും അല്ലെങ്കിലും മോണിറ്റൈസേഷൻ ആവുക എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഇത്ര രൂപ ക്യാഷ് നമുക്ക് കറക്റ്റായിട്ട് എല്ലാ മാസവും കിട്ടിക്കൊള്ളണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നന്നായിട്ട് വ്യൂസ് വേണം. അതായത് ചില ടൈമിൽ 5000 വ്യൂസിനൊക്കെ 1 ഡോളറൊക്കെ കയറുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നല്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ച് പിള്ളേർ വഴക്കുണ്ടാക്കാതിരിക്കുന്ന സമയം, എനിക്ക് പിള്ളേരെന്ന് പറയാൻ ഈ ഒരു പിള്ളേരെ ഉള്ളൂ, ഈ ഒരു പിള്ളേരെ ഉള്ളു എനിക്ക്. അപ്പം ഈ ഒരു പിള്ളേർ അടങ്ങിയിരിക്കുന്ന സമയം നോക്കി വേണം വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതുപോലെ ക്യാമറയുടെ മുമ്പിലൊക്കെ വന്നിരുന്ന് വീഡിയോ എടുക്കുന്ന, അപ്പോൾ നിൽക്കേ, ഈ ക്യാമറയുടെ മുമ്പിൽ വന്ന് വീഡിയോ ഒക്കെ എടുക്കുന്ന അമ്മമാരെ സമ്മതിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, പിള്ളേരൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് വളരെ കൂളായിട്ട് വന്ന് വീഡിയോ എടുത്ത് പോവാന്നൊന്നും വിചാരിക്കരുത്. നല്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ സഹിച്ച് തന്നെ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തിടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോ, അപ്പുറത്തുനിന്ന് വെച്ചേക്കുന്നുണ്ടോ, അതിൽ അഹങ്കാരി കേൾക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ അപ്പം അതുകൊണ്ട് എന്താ പറയണ്ടേ, വീഡിയോസൊക്കെ ഓരോ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചാണ് കേട്ടോ എല്ലാവരും വീഡിയോ ഇടുന്നത്. അപ്പം ഞാനാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞ സൈഡായിട്ടാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ വേണ്ടി. പക്ഷേ എന്താ പറയാന്ന് വെച്ചാൽ, ഐടി മെറ്റീരിയലിൻ്റെ ഹോൾസെയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, നല്ല തിരക്കാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ തിരക്ക് കുറഞ്ഞ സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്ത് അത് എഡിറ്റിങ് ചെയ്യാനാണെങ്കിലും നല്ല പണിയുണ്ട്. കുറേ രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഇരുന്നാലേ നല്ല രീതിയിലൊന്ന് എഡിറ്റിങ് ചെയ്ത് തീരത്തുള്ളൂ. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുത്തിയിരുന്ന് അതിനുവേണ്ടി ടൈം എടുത്തെന്ന് എനിക്ക് ചെയ്യാൻ സമയം കിട്ടില്ല. ഇപ്പം ഇന്നാ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 3-4 ദിവസം കഴിയാതെ എൻ്റെ എഡിറ്റിങ് അങ്ങ് തീരത്തില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ വീട്ടിൽ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് അടുത്തുള്ള ആൾക്കാരുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഓർഡേഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തയ്യലും ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എല്ലാം മാനേജ് ചെയ്തതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് സമാധാനപരമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിടുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ പറ്റും. നിങ്ങൾക്കിപ്പം വേറെ ബിസിനസ്സും കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ ജോലിയോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ജോലിയൊക്കെ ഉള്ള ചേച്ചിമാരാണെങ്കിലും നല്ലതായിട്ട് യൂട്യൂബ് ചാനൽസ് ഒക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതുണ്ട്. കൊണ്ടുപോകുന്നവരുണ്ട്, ജോലി കഴിഞ്ഞ് വന്നിട്ടൊക്കെ ഷൂട്ട് ചെയ്ത് രാത്രിയൊക്കെ ഉറക്കളിച്ച് എഡിറ്റ് ചെയ്തൊക്കെയാണ് പലരും ഉറക്കളിച്ച് എഡിറ്റ് ചെയ്ത്. ഇപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടു, പിള്ളേരെല്ലാവരും ഉറങ്ങിയൊക്കെ ശേഷം 2 മണി രാത്രി വരെയൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടാണ് പിറ്റേ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് എല്ലാവരും ആരും വിചാരിക്കരുത്, നല്ല എളുപ്പമാണ് എന്ന് വിചാരിച്ചിട്ട് വീഡിയോ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്ത് നിന്ന് പൈസ പെട്ടെന്ന് നിങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കരുത്. നല്ല കഷ്ടപ്പാട്, നല്ല ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ എൻ്റെ 2 ചാനലിൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. 1-ാമത്തെ ചാനലിൽ ഞാൻ
ഒന്നാമത്തെ ചാനലിൽ ഒരു 80 വീഡിയോയിൽ കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ 80 വീഡിയോയ്ക്കും അതിന്റേതായ കഷ്ടപ്പാടുണ്ട് അപ്പോൾ ആ ഒരു ചാനലിൽ ഇപ്പോ 65000 മേളിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ വീഡിയോസ് ആണെങ്കിലും കണ്ടിന്യൂസ് ഒന്നും വീഡിയോസ് ഇടാനൊന്നും പറ്റാറില്ല ഒരു മാസം മസ്റ്റ് ആയിട്ടും ഒരു 4 വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഒരു ഒന്ന് രണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഏർണിങ്സ് അപ്പോൾ ഏർണിങ്സ് ഉണ്ടാകാൻ പറ്റുമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് ഞാൻ സൈഡായിട്ടാണ് ചെയ്യുന്നത് യൂട്യൂബ് ചാനലുള്ള എല്ലാ അമ്മമാരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും അപ്പം നമ്മുടെ ഹാപ്പിനെസ് പറയാൻ വേണ്ടി വന്നതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എല്ലാവർക്കും ഒരു എന്താ പറയുക എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിനെ കുറിച്ച് രണ്ട് യൂട്യൂബ് ചാനൽ എന്തൊക്കെ ചെയ്താൽ വ്യൂസൊക്കെ കൊണ്ടുവരാമെന്ന് പക്ഷേ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ആ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു ലക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടി ഇതിനകത്തുണ്ട് നല്ല ലക്കും ലക്ക് നമുക്ക് എന്താ പറയുക നമ്മൾ ഹാർഡ് വർക്ക് ലക്ക് കൊണ്ട് മാത്രമല്ല ഹാർഡ് വർക്ക് ചെയ്യണം നന്നായിട്ട് കഷ്ടപ്പെട്ട് വീഡിയോ ഇടണം നല്ല കണ്ടൻ്റ് ആയിരിക്കണം വീഡിയോസ് കണ്ടിന്യൂസ് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് കണ്ടിന്യൂസ് അപ്ലോഡ് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും വാച്ചിങ് അവർ കൂടി 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 സബ്സ്ക്രൈബറും കൂടും നെഗറ്റീവ് ആകരുത് നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ പോയി ഇടയ്ക്ക് വെച്ച് നെഗറ്റീവ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നെഗറ്റീവ് ആകരുത് എന്നിട്ട് നന്നായിട്ട് വീഡിയോസ് കണ്ടിന്യൂസ് ഇടുക പിന്നെ എനിക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മിക്സിംഗ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എൻ്റെ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് സ്റ്റിച്ചിങ്ങും നൈറ്റി മെറ്റീരിയലിൻ്റെ ബിസിനസ്സുമാണ് അപ്പോൾ അതിൻ്റെ സമയം കിട്ടുന്നത് പോലെയാണ് ഞാൻ യൂട്യൂബ് ചാനൽസ് രണ്ടും കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ അടുക്കളയിൽ പണിയൊക്കെ എടുക്കുന്ന സമയത്താണ് എഡിറ്റിംഗ് ഒക്കെ ഇങ്ങനെ ചെയ്യുക കുത്തിയിരുന്ന് സമാധാനപരമായിട്ട് എഡിറ്റ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് കൈൻ മാസ്റ്റർ വെച്ചാണ് എഡിറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാഷ് കിട്ടണം വ്യൂസ് കയറണം സബ്സ്ക്രൈബർ കയറണം എന്നൊന്നും ആരും വിചാരിച്ചിട്ടോ അല്ല അല്ലെങ്കിൽ നമ്മൾ നല്ല സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കുറച്ച് ആൾക്കാർ നേരത്തെ അറിയുന്ന ആൾക്കാരോ ടിക്ടോക്കിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ആൾക്കാരോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരോ അല്ലാന്നുണ്ടെങ്കിൽ കുറേ പ്രാങ്ക് വീഡിയോസൊക്കെ ചെയ്യാനും ഒക്കെയുള്ള ധൈര്യമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതുപോലെ ക്യാഷൊക്കെ ഇറക്കി കുറേ സ്ഥലങ്ങളിൽ ട്രിപ്പൊക്കെ പോയി അതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരോ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വ്യൂസൊക്കെ കയറും പക്ഷേ നമ്മളെപ്പോലെയുള്ള പാവങ്ങൾ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അടി കിട്ടാൻ ചാൻസ് ഉണ്ട് പ്രാങ്കൊക്കെ ചെയ്ത് എന്താ പറയുക ഹസ്ബൻഡിനെ കിട്ടിയവനെയൊക്കെ പറ്റിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ചെപ്പടി ചെപ്പ പൊട്ടിച്ചെന്ന് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ തന്നെ ക്യാമറയായിട്ട് ചെല്ലുമ്പോൾ തന്നെ ഓടിക്കും നമ്മൾ യൂട്യൂബിൽ ക്യാഷ് വരാൻ വേണ്ടി തുടങ്ങുന്നതിനൊക്കെ മുമ്പ് ഒക്കെ ഒരുപാട് ക്യാഷൊക്കെ ചിലവാക്കി യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങനെ ഒത്തിരി ക്യാഷ് ഉടനെ ഇങ്ങ് വരുമെന്ന് വിചാരിച്ചൊന്നും ചെയ്യരുത് എന്താ പറയുക അതൊക്കെ നമ്മൾ മോണിറ്റൈസേഷൻ കഴിഞ്ഞ് ഒരു ഫോൺ മതി ഒരു ഫോണ് അല്ലെങ്കിൽ ഒരു ട്രൈപോഡ് സ്റ്റാൻഡ് പിന്നെ വേണമെങ്കിൽ ഒരു മൈക്കും കൂടെ വാങ്ങിക്കാം ഇല്ലെങ്കിൽ ഹെഡ്സെറ്റും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു പ്രോബ്ലവും ഇല്ല അപ്പോൾ ഇത്രയൊക്കെ മതി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി അതിന് വലിയ സ്റ്റുഡിയോ റൂമോ അല്ലെങ്കിൽ സെറ്റപ്പോ സംഭവങ്ങളോ ഒന്നും വേണ്ട ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഒരു വീഡിയോ ചെയ്യുക അപ്പോൾ ഞാനൊക്കെ ചെയ്യുന്നത് അതുതന്നെയാണ് ഇപ്പം ഇവിടെ ആരുമില്ല വീട്ടിലാരുമില്ല ഹാളിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നു പിന്നെ റൂമിലാണെങ്കിലും നമുക്ക് ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ല ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഉള്ള സൗകര്യത്തിലിരുന്ന് എവിടെയാണോ അത്യാവശ്യം തിരക്കേടില്ലാത്ത പോലെ അതായത് നമ്മൾ കാണുമ്പം ഒരു മോശം പറയരുത് അത്രേ ഉള്ളൂ അത്രയും നോക്കിയാൽ മതി പിന്നെ അതിനുവേണ്ടി കുറേ ഡ്രസ്സൊക്കെ അതിനുവേണ്ടി യൂട്യൂബിന് വേണ്ടിയിട്ട് യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വേണ്ടി കുറേ ഡ്രസ്സുകൾ എടുത്ത് ക്യാഷ് കളയുക അല്ലെങ്കിൽ കുറേ മേക്കപ്പിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ മേടിച്ച് യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നിട്ട് യൂട്യൂബിന് വേണ്ടി വീഡിയോ ചെയ്യുക അങ്ങനെയൊന്നുമില്ല വീഡിയോയ്ക്ക് മുമ്പിൽ വരണം കുറച്ച് ആൾക്കാർ കാണുന്നതാണല്ലോ എന്നോർത്ത് കുറച്ചൊരു എന്താ പറയണ്ടേ കുറച്ചൊരു വൃത്തിക്കും മെനക്കൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഇത്രയെങ്കിലും ഈ ഒരു ഇതിൽ വരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ അമ്മമാരും തിരക്കിട്ട് പണിയെടുത്ത് വീട്ടിൽ കൂടെ ഓടി നടക്കുന്ന അമ്മമാർക്കൊക്കെ വീട്ടമ്മമാരായിട്ടുള്ളവർ എന്ത് കൂതറ കളിച്ചാൽ വീട്ടിൽ കൂടെ നടക്കുന്ന കൂതറ ലുക്കിൽ കൂതറ ഡ്രസ്സിലുമാണ് വീട്ടിൽ കൂടെ നടക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ അതൊക്കെ തന്നെയാണ് സത്യാവസ്ഥ അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് എന്താ പറയണ്ടേ പൈസ കളഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കുറച്ചൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടണം അതായത് കുറച്ചൊക്കെ എല്ലാവരുടെ ഇപ്പം വ്ളോഗ് ചെയ്യുവാണെങ്കിൽ കുറച്ച് വീടൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി റെഡിയാക്കി വെച്ച് ക്യാമറയും കൊണ്ട് ക്യാമറയുടെ മുമ്പിൽ വരേണ്ടതാണല്ലോ എന്ന് വിചാരിച്ച് ആ ഒരു മര്യാദയ്ക്ക് വരണം നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നമ്മൾ വരിക വീഡിയോ ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടത് എന്നാലും ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ നല്ല രീതിയിൽ ഇനിയിപ്പോൾ അമ്മുക്കുട്ടി അധിക സമയം ഇരിക്കാൻ ചാൻസ് ഇല്ല എനിക്ക് മെറ്റീരിയൽസിൻ്റെ ഓർഡർ എടുക്കാനുണ്ട് നെറ്റ് ഓഫ് ചെയ്ത് വെച്ച്
ഫോണ് ഫ്ലൈറ്റ് മോഡിലിട്ടിട്ടാണ് ഞാൻ ഇത്രയും സമയം വീഡിയോ എടുത്തത്. അപ്പോൾ ഇനി ഇത്രയും ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കാനുള്ള ടൈമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മുടെ രണ്ട് ചാനലും വിജയിപ്പിച്ചതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ രണ്ട് ചാനലും എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറന്നു പോയിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക. ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.